കഴിഞ്ഞ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ആമുഖം എന്ന നിലയിൽ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചിരുന്നു. അവിടെ ജ്യോതിശാസ്ത്ര കാലഘട്ടത്തെ നാല് വിഭത്തിൽ തിരിച്ചിരുന്നു. അതിൽ ഓരോന്നിനെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തേത് പ്രാചീനകാല ജ്യോതിശാസ്ത്രം എന്നതാണ്. നമുക്കറിയാം, വേദകാലഘട്ടം മുതൽക്ക് തന്നെ ആരംഭിച്ചിട്ടുള്ള ജ്യോതിശാസ്ത്ര പാരമ്പര്യത്തെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് പരിമിതികൾ നിറഞ്ഞതാണ്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നഗ്ന നേത്രങ്ങളെ കൊണ്ട് ഗ്രഹ നക്ഷത്രാദികളെ പ്രതിദിനം നിരീക്ഷണത്തിന് വിധേയമാക്കിയും അതിനനുസൃതമായ രീതിയിൽ അവയുടെ സ്ഥാനം നിർണയിക്കുകയും എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് നിർവചിക്കുകയും ഒക്കെ ചെയ്തത് പ്രാചീന കാല ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേദകാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ ജ്യോതിശാസ്ത്രം എന്നല്ല ബാക്കി ഏത് ശാസ്ത്രശാഖ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിരവധി പോരായ്മകൾ അതിനകത്ത് ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി ശാസ്ത്ര സത്യങ്ങളെയും അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ശുഭോദർക്കമാണ്. ആ നിലയ്ക്ക് ജ്യോതിശാസ്ത്രത്തിൻ്റെ അറിവുകളെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രം എന്നാണ് പറയുന്നത്. ശാസ്ത്രം എന്നുള്ളതിന് വിജ്ഞാനം എന്നാണ് ആദ്യകാലങ്ങളിൽ പൊതുവായി അർത്ഥം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പുനരാവിഷ്കാരം എന്ന നിലയിലാണ് മോഡേൺ സയൻസ് എന്ന സങ്കേതം ഇന്ന് പ്രവർത്തിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ഇത് പറയുന്നുണ്ട്. സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്നു കരുതുന്ന വിശ്വാസ പ്രമാണങ്ങളെയും ആചാരങ്ങളെയും ശാസ്ത്രത്തിൻ്റെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ആധുനിക ശാസ്ത്രം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പ്രാചീനർ കണ്ടെത്തിയ സത്യങ്ങളെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുക എന്ന പ്രക്രിയയാണ് ഈ കാലഘട്ടത്തിൽ നടത്തുന്നത്. അപ്പോൾ സത്യത്തെ കണ്ടെത്തുന്നതിനുള്ള മാർഗത്തെ അവലംബിച്ചുകൊണ്ട് പഴയതായ ശാസ്ത്ര സത്യങ്ങളെ പുനരാവിഷ്കരിക്കുകയാണ് ആധുനിക ശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് വിവേകാനന്ദൻ്റെ വിവക്ഷ. ആ നിലയ്ക്ക് ജ്യോതിശാസ്ത്രത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേദകാലഘട്ടത്തിലേക്ക് പോവേണ്ടതുണ്ട്. ആ വേദകാലഘട്ടത്തിൽ തള്ളേണ്ടവയെ തള്ളിക്കൊണ്ടും കൊള്ളേണ്ടവയെ സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ജ്യോതിശാസ്ത്ര സത്യങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ദേവിപ്രസാദ് ചതോപാധ്യായയുടെ പഠനം വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. ആര്യന്മാരുടെ വരവിന് മുമ്പ് തന്നെ ദ്രാവിഡ ഗോത്രം ഇവിടെ നിലനിന്നിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് ആര്യന്മാരുടെ വരവിന് മുമ്പ് തന്നെ ഈ ഭാരതത്തിൽ സിന്ധു നദീതട സംസ്കാരത്തിലെ സൈന്ധവരെന്ന് വിളിക്കുന്ന ജനവിഭാഗത്തിന് അവരുടെ ബുദ്ധിയിൽ അതിശയകരമാം വിധം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രതിഫലിച്ചിരുന്നു എന്നും ശാസ്ത്രീയമായി ഇന്ന് അവലംബിക്കുന്ന പല കാര്യങ്ങളെയും അവർ കണ്ടെത്തിയിരുന്നു എന്നും ശുൽഭസൂത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന ഇഷ്ടികകളുടെ വിവരണത്തെ അധികരിച്ചുകൊണ്ട് ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആര്യന്മാരുടെ വരവോടുകൂടി അതിന് ഒരു ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നത് തെറ്റില്ല. ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്നും ഭൂമി ഗോളാകാരത്തിലുള്ളതാണെന്നും സൂര്യൻ ചലിക്കാതെ നിൽക്കുന്നതാണെന്നുമുള്ള വ്യക്തമായ സൂചനകൾ അവർക്ക് അറിയാമായിരുന്നു. അവർ അതിനെക്കുറിച്ച് വേദങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ചും ഭൂമി ഗോളാകാരത്തിലുള്ളതാണെന്നതിനെക്കുറിച്ചും അവർ പറയുന്ന മന്ത്രഭാഗം ഇങ്ങനെയാണ്: ചക്രാണാസ പരീണാഹം പൃഥിവ്യാഹ ഹിരണ്യേന മണിനാ ശുംഭമാന നഹിന്വാനാസസ്തി നിരുസ്ത ഇന്ദ്രം പരിസ്പർശോ അദധാത് സൂര്യേണ. ഇതുപോലെ മറ്റൊരിടത്ത് വർഷം വേനൽ മഞ്ഞ് തുടങ്ങിയ മൂന്ന് നാഭികളോടുകൂടിയതും 12 വിഭജിക്കപ്പെട്ടതും 360
അംശങ്ങളോട് കൂടിയതുമായ രാശിചക്രത്തെ, രാശിചക്രം എന്നുള്ള പേര് അവിടെ സൂചിപ്പിക്കുന്നില്ലെങ്കിലും വൈശ്വാനര ചക്രം എന്നാണ് അവർ അതിന് പറയുന്നത്. നക്ഷത്ര ചക്രം അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ അധികരിച്ചുകൊണ്ടാണ് എല്ലാ ഗണിത സമ്പ്രദായങ്ങളും പ്രാചീനർ ചെയ്തിരുന്നത്. എങ്കിലും ആ ഒരു കാല ചക്രത്തെ അവർ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദ്വാദശ പ്രഥയശ്ചക്രമേകം ത്രീണി നാഭ്യാനിക ഉദച്ചികേത തസ്മിൻ സാകം ത്രിശതാൻ ശംഖവോർപ്പിതാഹ ഷഷ്ടിഹി നചലാ സഹ. മറ്റൊരിടത്ത്, ഭൂമി സ്വയം ഭ്രമണം ചെയ്യുകയും അത് സൂര്യനെ ആധാരമാക്കിയാണ് ഈ ഭ്രമണ പ്രക്രിയ നടത്തുന്നതെന്നും പറയുന്ന മന്ത്രഭാഗം ഇങ്ങനെയാണ്: ദധാര പൃഥിവീമഭിതാമയൂഖൈഹി ഉഷാധാര പൃഥിവീം ഉതദ്യാം. ഋഗ്വേദത്തിലേതാണ്. അഥർവവേദം പറയുന്നു, ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യൻ്റെ പ്രകാശം ഏറ്റുകൊണ്ടാണ്. ജലമയമായ ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് എന്ന വരി കൃത്യമായി ഈ അഥർവവേദം പറയുന്നുണ്ട്. സുഷുമ്ന സൂര്യരശ്മിശ്ചന്ദ്രമാഹ എന്നതാണ് ആ വരി. മറ്റൊരു സ്ഥലത്ത്, ഭൂമി ഗോളാകാരമായതിനാൽ തന്നെ ഈ ഗോളാകാരമായിട്ടുള്ള ഈ ഭൂമിയുടെ ആരംഭവും അവസാനവും ഏതാണ് എന്ന ചിന്തയിൽ അതിന് ഉത്തരമായി കൊണ്ട് ജ്യാമിതിയുടെ രൂപത്തിലുള്ള, രേഖാഗണിതത്തിൻ്റെ രൂപത്തിലുള്ള ചില കണ്ടെത്തലുകളെ അവർ അവതരിപ്പിക്കുന്നത് മനോഹരമാണ്. 160 ഡിഗ്രിയുള്ള ഒരു വൃത്തത്തിൻ്റെ ആരംഭവും അവസാനവും കണ്ടെത്തുക പ്രയാസമാണ്. അപ്പോൾ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭം അതിലെ ഏത് പോയിൻറ്റും ആവാം എന്ന ചിന്ത ഇതിനകത്ത് വരുന്നുണ്ട്. ആ മന്ത്രഭാഗം ഇങ്ങനെയാണ്: കോഅസ്യ ഭുവനസ്യ നാഭിഹി പൃച്ഛാമി ത്വാപരമന്ത പൃഥിവ്യാഹ ഇയം വേദിഹി പരോ അന്തഃ പൃഥിവ്യാഹ അയം യജ്ഞോ ഭുവനസ്യ നാഭിഹി. അപ്പോൾ ഇതിൽ നിന്ന് ഭൂമിയുടെ ഗോളാകാരത്തെക്കുറിച്ചും ഗോളാകാരമായ ഭൂമിയുടെ ആരംഭം എവിടെയാണെന്ന ചിന്തയിൽ ഈ യജ്ഞം നടക്കുന്ന സ്ഥലം തന്നെ ഭൂമിയുടെ ആരംഭമായിട്ടും അവസാനമായിട്ടും സ്വീകരിക്കാവുന്നതാണ് എന്നുമാണല്ലോ ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ വേദങ്ങളിൽ കാണുന്ന നിരവധി ജ്യോതിശാസ്ത്ര സിദ്ധാന്തങ്ങളെ ഈ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശാസ്ത്ര സത്യങ്ങളെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അവർ കണ്ടെത്തിയിരുന്നത് എന്നത് നാം മറന്നു പോകരുത്. ഇതിൻ്റെ പുനരാവിഷ്കാരം എന്ന നിലയിലാണ് ആധുനിക ശാസ്ത്രം പ്രവർത്തിക്കുന്നത് എന്നാണ് വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആധുനിക ശാസ്ത്രത്തിന് നിരവധി പുരോഗമനപരമായ ആശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥ സത്യം പുതിയ തന്ത്രങ്ങളിലൂടെ പുനരാവിഷ്കരിക്കുകയാണ് ആധുനിക ശാസ്ത്രം ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക.